രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇക്കുറി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആശങ്ക പ്രകടിപ്പിച്ചത് മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ഇനിയൊരു തിരഞ്ഞെടുപ്പില്ലാത്ത വിധം രാജ്യം ഹിന്ദുത്വവൽക്കരിക്കും എന്നാണ്. അതിനാൽ തന്നെ കഴിയും വിധത്തിലൊരു മുന്നണി ഉണ്ടാക്കി അതിന് ഇന്ത്യ എന്ന പേരു തന്നെ നൽകിയാണ് പ്രതിപക്ഷം ജനവിധി തേടുന്നത്. സംഘപരിവാര ഹിന്ദുത്വ സർവാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ മറുവഴിയില്ലെന്ന് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. 2019 നിന്ന് 2024 എത്തിയപ്പോഴേക്കും കോൺഗ്രസ് അവരുടെ സീറ്റ് ചർച്ചകളിൽ കാണിച്ച ഉദാര സമീപനം തന്നെ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. രാജ്യം മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷവും BJP ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ്. എന്നാൽ രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ കോൺഗ്രസ് കാണിക്കുന്ന ഒളിച്ചുകളിയാണ് മനസ്സിലാവാത്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേന്ദ്ര സർക്കാർ CAA വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുകയും ജനതയെ പച്ചയ്ക്ക് വിഭജിക്കുകയും ചെയ്യുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം എന്നതിൽ ആർക്കും തർക്കമില്ല. ഒന്നാം പൗരത്വ സമരകാലത്ത് രാജ്യം പ്രക്ഷോഭത്താൽ വിറകൊണ്ടത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം നിലനിൽക്കണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ചതിനാലാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വീണ്ടും വിഭജന മന്ത്രവുമായി സംഘപരിവാര നിയന്ത്രിത മോദി സർക്കാർ രംഗത്തെത്തിയപ്പോൾ അതിനെ വെറുമൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായി ചുരുക്കിക്കാണാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം CAA പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയപ്പോഴും ഉത്തരേന്ത്യൻ വോട്ട് ബാങ്കിൽ കണ്ണുനട്ട് കോൺഗ്രസ് മുരണ്ടു നിൽക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ തന്നെ കക്ഷികളായ DMK, CPM തുടങ്ങിയവയും ബംഗാളിലെ മമതയുമെല്ലാം CAA കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വഞ്ചനാത്മകമായ മൗനത്തിലായിരുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ മുഹബത്തിന്റെ കട തുറക്കാനിറങ്ങിയ രാഹുൽ ഗാന്ധിയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പരകോടിയിലുള്ളൊരു നിയമത്തിനെതിരെ കമ എന്ന് മിണ്ടാൻ മടി കാണിക്കുകയാണ്. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ പ്രകടന പത്രികയും പുറത്തിറക്കിയിരിക്കുന്നു. അതിലും CAA, ഏക സിവിൽ കോഡ്, മുത്തലാഖ് തുടങ്ങിയവയെക്കുറിച്ച് അറിയാതെ പോലും ഒരക്ഷരം പോലും വന്നിട്ടില്ല. UAPA PMLA എല്ലാം കോൺഗ്രസ് ഭരണകാലത്ത് കൊണ്ടുവരികയും BJP സർക്കാർ അത് കോൺഗ്രസിനെതിരെ തന്നെ കടും പ്രയോഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നോക്കി നിൽക്കാൻ പോലും ത്രാണിയില്ലാതായിരിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവനും ജീവിതവും കൊടുത്തൊരു സമുദായത്തെ CAA സംശയപ്പട്ടികയിൽപ്പെടുത്തി നോട്ടപ്പുള്ളികളാക്കി തടങ്കൽ പാളയത്തിലേക്ക് വലിച്ചെറിയാൻ പടച്ചുണ്ടാക്കിയൊരു നിയമത്തിനെതിരെ മൗനം പാലിക്കുന്നത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വമെന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin പാർട്ടിയായ DMK പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ CAA പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട്. ഫെഡറലിസം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഓരോന്നും അക്കമിട്ടു നിരത്തിയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സാന്നിധ്യമെങ്കിലും CPM അവരുടെ പ്രകടന പത്രികയിൽ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പടി കൂടി കടന്ന് UAPA PMLA റദ്ദാക്കുമെന്നുവരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ ചെങ്കൊടി ഉയരുമെന്ന് ഉറപ്പില്ലാത്ത ഈ തിരഞ്ഞെടുപ്പോടെ ചിഹ്നം തന്നെ ഇല്ലാതാവുമോ എന്ന് ആശങ്കിക്കുന്ന ഒരു പാർട്ടിയാണ് വലിയ വായിൽ വർത്തമാനം പറയുന്നത് എന്നൊക്കെ നമുക്ക് പരിഹസിക്കാം. BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തു നിർത്തുന്നതിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുടെ കർക്കശ നിലപാടുകൾക്ക് കൃത്യമായ പങ്കുണ്ട്. ഒരുവേള സനാതനധർമ്മം എന്ന പേരിലുള്ള ബ്രാഹ്മണാധിപത്യത്തെ പോലും തമിഴകത്തെ യുവമന്ത്രിമാർ ചോദ്യം ചെയ്യുന്നതും നാം കണ്ടതാണ്. എന്നാൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് പലപ്പോഴും കാലിടറുന്നത് ഇവിടെയാണ്. ബാബരി മസ്ജിദ് തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസിനുണ്ടായ നഷ്ടക്കണക്കുകൾക്ക് കാരണവും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിടിച്ചുകെട്ടാൻ അമാന്തം കാണിച്ചതുമൂലമാണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ മുക്കും മൂലയും ഫെഡറലിസവും സൈനിക മേഖലയും എന്തിനേറെ ജുഡീഷ്യറിയെ പോലും RSS വൽക്കരിക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അതിനെതിരായ ബദൽ സൃഷ്ടിക്കേണ്ട കോൺഗ്രസ് ഇപ്പോഴും സംഘപരിവാരം നുള്ളിയിടുന്ന അജണ്ടകൾക്ക് പിറകെ പോവുകയാണ്. അതിന്റെ പരിണിത ഫലമാണല്ലോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലെ പ്രചാരണത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ ഒഴിവാക്കിയത്. SDPI പോലുള്ള പാർട്ടികളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞതും ഇല്ലാത്ത ന്യൂനപക്ഷ വർഗീയതയെ പെരുപ്പിച്ചു കാട്ടുന്നതിനു പിന്നിലെ ചേതോവികാരവും മറ്റൊന്നല്ല. അതിലേറെ പ്രതിഷേധാർഹമാണ് പ്രകടന പത്രികയിൽ നിന്ന് CAA, ഏക സിവിൽ കോഡ്, മുത്തലാഖ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാത്തത്.
ഉത്തരേന്ത്യയിലെ വോട്ടുകൾ നഷ്ടപ്പെടും എന്ന സംഘപരിവാര നരേറ്റീവുകൾക്ക് മുന്നിൽ ഒരു വിഭാഗത്തിന്റെ അസ്തിത്വത്തെയാകെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം പറയാതെ പറയുന്നത് എന്താണ്? ഇത് മതേതര ഇന്ത്യയല്ല, സംഘപരിവാരവൽക്കരിക്കപ്പെട്ട ഹിന്ദുത്വ രാജ്യം തന്നെയാണ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങൾക്കാവില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഏകാധിപതികളെല്ലാം കടപുഴകിയ ചരിത്രമാണ് ലോകത്തിനുള്ളത്. പക്ഷേ അവിടെയെല്ലാം ഏകാധിപത്യത്തിനെതിരെ ബദലുകൾ ഉയർന്നിരുന്നത് അതേ ഏകാധിപത്യത്തെ പുൽകിക്കൊണ്ടല്ല. അതിനാൽ തന്നെ CAA പോലുള്ള അതിസുപ്രധാനമായ വിഷയങ്ങളിൽ രാത്രി ആലോചിച്ച് നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇറങ്ങിപ്പോകുന്നതിനു പകരം നിലപാട് തുറന്നു പറയാൻ ധീരത കാണിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. മൃദു ഹിന്ദുത്വം കോൺഗ്രസിനെ തന്നെയാണ് ഇല്ലാതാക്കുകയെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. വാപ്പിളർന്നു നിൽക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന് മുന്നിൽ മറുവഴിയില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങളെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തിപ്പിടിക്കുകയെന്ന ആത്മാർത്ഥവും യാഥാർത്ഥ്യബോധവും കാണിക്കാൻ കോൺഗ്രസ് ഇനിയും മടി കാണിച്ചുകൂടാ. അല്ലാത്ത പക്ഷം ദേശീയ പ്രസ്ഥാനം എന്ന് അഹങ്കരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനം ചവറ്റുകട്ടയിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് രാജ്യം കൊടുക്കേണ്ടി വരുന്നത് അതിഭയാനകരമായ വിലയായിരിക്കുമെന്നും തിരിച്ചറിഞ്ഞേ പറ്റൂ.